ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജനുവരിയിൽ ഏതൊക്കെ പച്ചക്കറി വിളകളാണ് കൃഷി ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു വീഡിയോ ഇതിന് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് നമ്മുടെ കൃഷിക്കൂട്ടുകാർ അവരെന്തൊക്കെയാണ് ഇതുവരെ ചെയ്തത്, ഇനി ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ബോക്സിൽ കൂടെ എന്നെ അറിയിക്കുന്നുണ്ട്. എനിക്ക് അറിയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വെള്ളരി വർഗ്ഗ വിളയായ പാവലിൻ്റെ കൃഷി രീതി കാണാം. ഇതാണ് നമ്മൾ പറയുന്ന പാവലിൻ്റെ ചെടി. എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു പാവലിൻ്റെ കായ, പാവയ്ക്കായ നല്ല വിളഞ്ഞ് പഴുത്തപ്പം അതിൽ നിന്ന് വിത്തെടുത്ത് പാകി കിളിപ്പിച്ചുണ്ടാക്കിയിരിക്കുന്നതാണ്. ഇന്ന് നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. ഞാൻ പഴുത്ത് കിടക്കുന്ന ഒരു പാവയ്ക്ക കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഈ പാവയ്ക്കയാണ് നമ്മളിന്ന്, ഈ പാവയ്ക്കയിൽ നിന്നുള്ള വിത്തുകളാണ് ഇന്ന് പാകി നമ്മൾ കിളിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിട്ട കിളുക്കുകയില എന്നുള്ള ധാരണ നിങ്ങൾക്ക് വേണ്ട. ഞാൻ ഇതേപോലെ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഇതിൻ്റെ വിത്തെടുത്ത് പാകി കിളിർത്ത് തൈയായി നിൽക്കുന്നത് കാണിച്ചു തരാം. കണ്ടല്ലോ, ഇത് നമ്മൾ ഇതുപോലെ പാവയ്ക്ക പഴുത്ത് കിടന്നപ്പം പറിച്ച് പാകിയിട്ട് കിളിർപ്പിച്ച് നിർത്തിയിരിക്കുന്ന തൈകളാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇതിനകത്തെ വിത്തുകളെ അതേപടിയാണ് മണ്ണിലേക്ക് പാകിയിരിക്കുന്നത്. അത് ഇതുപോലെ തന്നെ മറ്റേതോ നമ്മൾ ഇതിനു മുൻപ് ചെയ്ത ഒരു വീഡിയോ ചെയ്ത കൂട്ടത്തിൽ ഈ മുകളിൽ കിടന്ന പാവയ്ക്കയെ പറിച്ച് ഇതുപോലെ ഇട്ട് കിളിപ്പിച്ചിരിക്കുന്നതാണ്. നല്ല ആരോഗ്യത്തോടെ തൈകൾ വളർന്നു വരും. ഇങ്ങനെ നമ്മൾ പാകി കിളിപ്പിക്കുമ്പോൾ ഇതുപോലെ ഞാൻ ഈ മൊത്തം വിത്തുകളായിരിക്കും അല്ലെങ്കിൽ കുരുവായിരിക്കും നമ്മൾ മണ്ണിലേക്ക് പാകുന്നത്. അപ്പോൾ കുറേ അധികം തൈകൾ ഒരുമിച്ച് കിളിർത്ത് വരും. അതിൽ ആരോഗ്യമില്ലാത്തതിനെയൊക്കെ നമ്മൾ പറിച്ചു മാറ്റിക്കോണം. ആരോഗ്യമുള്ള തൈ മാത്രം ഈ നമ്മൾ വളർത്താനുള്ള പാത്രത്തിനകത്ത് നിർത്തിയാൽ മതി. ഇതിനകത്ത് കാണുന്ന നല്ല വിളഞ്ഞ് പഴുത്ത പാവയ്ക്കകത്തെ വിത്തുകൾ, അപ്പം നിങ്ങൾക്ക് ഇതുപോലെ പാവൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ എടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ കറി വെക്കാനായിട്ട് വാങ്ങിക്കുന്ന പാവയ്ക്ക ഇതുപോലെ വിളഞ്ഞതാണെങ്കിൽ അതിനകത്തെ വിത്തുകൾ, ഇത്രയും പഴുക്കണം എന്നില്ല, നല്ല വിളഞ്ഞ വിത്തുകളാണെങ്കിൽ അത് തന്നെ മണ്ണിൽ പാകിയാലും കിളിർത്ത് വരും. പാവൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതുപോലെ വിത്തുകളൊന്നും വാങ്ങിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. നമ്മുടെ കറി വെക്കാനായിട്ട് വാങ്ങിക്കുന്നതിനകത്തെ വിളഞ്ഞ വിത്തുകൾ പാകിയാൽ മതി. അപ്പം ഞാനിത് പാകുന്നത് നമ്മുടെ പോട്ടിംഗ് മിക്സ്, സാധാരണ ഉണ്ടാക്കിയിരിക്കുന്ന പോട്ടിംഗ് മിക്സാണ്. അപ്പോൾ അതിനകത്തേക്ക് ഞാനൊരു ചെറിയ കുഴി ഉണ്ടാക്കി അതിനകത്തേക്ക് ഈ മൊത്തം വിത്തുകൾ ഇടുവാണേ. ഇങ്ങനെ ഇട്ടിട്ട് മൊത്തം വിത്തുകൾ ഇടും. അപ്പോൾ ഈ വിത്തുകൾ മിക്കവാറും എല്ലാം തന്നെ, ചിലത് കിളുക്കാതെയും പോവും, മിക്കവാറും എല്ലാം കിളുത്തും. എന്ത്, ഇത്രയും വിത്തുകളെ ഉള്ളൂ. ഇത് ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഈ പോട്ടിംഗ് മിക്സ് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു പിടി ചകിരിച്ചോറിട്ടിട്ട് ഇതിനെ നമുക്ക് മൂടാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ കുറച്ച് ചകിരിച്ചോറും കൂടെ ഇട്ടിട്ട്, ചകിരിച്ചോറിന് വെള്ളത്തിനെ പിടിച്ചു നിർത്താൻ കഴിയും, അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ചകിരിച്ചോറിനെ താല്പര്യപ്പെടുന്നത്. ഇതുപോലെ വിത്തുകൾ പാകി ചകിരിച്ചോറോ അല്ലെങ്കിൽ നമ്മുടെ പോട്ടിംഗ് മിക്സോ ഇട്ട് മൂടിയതിന് ശേഷം നന്നായി നനച്ചു കൊടുക്കണം. ഒരു 10 ദിവസത്തിനകം ഇതുപോലെ പാകുന്ന വിത്താണ് പെട്ടെന്ന് കിളുത്തു വരും. ഇനി ഇതുപോലെ അല്ല നമ്മൾ വിത്തുകൾ വാങ്ങിച്ചിട്ടാണ് നടുന്നതെങ്കിൽ, ഇതുപോലെ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്ന വിത്തുകളാണ് കണ്ടോ. ഇത് നമ്മൾ ഇതുപോലെയുള്ള വിത്തുകളായാലും ആണേലും നടാം. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇതുപോലെ നമ്മൾ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗ്രോ ബാഗിനകത്തേക്ക് ഈ വക്കുകൾ ഇങ്ങനെ നമ്മൾ മടക്കുന്നത് എന്തിനാണെന്നറിയോ, ഇത് പെട്ടെന്ന് കീറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കീറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പ്ലാസ്റ്റിക് കൊണ്ടല്ലേ ഗ്രോ ബാഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ നിരത്തി, ഇത് നമ്മുടെ സാധാരണ പോട്ടിംഗ് മിക്സാണ്. പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു 1 ഇഞ്ച് ആഴത്തിലുള്ള കുഴി ഉണ്ടാക്കണം ഇതിനകത്ത്. 1 ഇഞ്ച് നമ്മളിപ്പോൾ കണക്കൊന്നും നോക്കാനില്ല, ഒരു ഇത്രയും വരെ. ഇച്ചിരി കൂടിപ്പോയാലും ഇച്ചിരി കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ നമ്മൾ വിത്തുകൾ ഇട്ടു. ഇങ്ങനെ ഇട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വിത്തുകളുടെ ഈ അറ്റം, കൂർത്തിരിക്കുന്ന അറ്റം കണ്ടോ, അത് താഴേക്ക് വരത്തക്ക രീതിയിലാണ് നടേണ്ടത്. ഇനി അങ്ങനെ അല്ലെങ്കിലും അവർ കിളുത്തോളും. കിളുക്കാൻ പക്ഷേ എളുപ്പമുണ്ട്, നമ്മൾ ഈ കൂർത്ത അറ്റം മണ്ണിലേക്ക് താഴ്ത്തിയാണ് നടുന്നതെങ്കിൽ. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ചകിരിച്ചോറിട്ട് മൂടിയിട്ട്, ഇതുപോലെ ചകിരിച്ചോറിട്ട് ആ വിത്തുകളെ മൂടിയെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് നമ്മൾ വെച്ചിരുന്നാൽ ഈ ഉണങ്ങിയ വിത്തുകൾ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വിത്തുകളാണെങ്കിൽ ഒരു 10-12 ദിവസം, ചിലപ്പോൾ അതിലും കുറച്ചുകൂടെ ദിവസം എടുക്കാറുണ്ട്. നമ്മൾ ആ പഴുത്ത പാവയ്ക്കായിട്ടതുപോലെയാണെങ്കിൽ അവർ പെട്ടെന്ന് കിളിർത്ത് വരും. നമ്മുടെ പാവലിൻ്റെ കൃഷിക്ക് ആവശ്യമായ പോട്ടിംഗ് മിക്സ് ഞാൻ ഉണ്ടാക്കുന്നത്
രണ്ട് ഭാഗം മണ്ണ് ഒരു ഭാഗം ചകിരിച്ചോറ് ഒരു ഭാഗം ചാണകപ്പൊടി ഒരു രണ്ട് സ്പൂൺ സ്യൂഡോമോണാസ് ഒരു പിടി വേപ്പും പിണ്ണാക്ക് ഒരു പിടി എല്ലുപൊടി ഇതെല്ലാം കൂട നല്ലവണ്ണം കൂട്ടി ഇളക്കി ഉണ്ടാക്കിയിരിക്കുന്ന പോട്ടിംഗ് മിക്സിലേക്കാണ് നമ്മൾ ഇപ്പോൾ വിത്തുകൾ പാകിയത് ഈ പാവലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പാത്രത്തിനകത്ത് അല്ലെങ്കിൽ എവിടെയാണോ അല്ലെങ്കിൽ ഏത് ഗ്രോ ബാഗിലാണോ നമ്മൾ ഈ പാവലിനെ വളർത്താൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് തന്നെ വിത്തുകൾ പാകി കിളിപ്പിക്കുന്നതാണ് പാവലിന് നല്ലത് പാവലിന്റെ തൈകൾ പറിച്ചു മാറ്റി നടുന്ന ഒരു രീതി പാവൽ ചെടിക്ക് അത്ര സ്വീകാര്യമല്ല അപ്പോൾ നമ്മൾ പാവലിന്റെ ചെടി നട്ടു വളർത്താനായിട്ട് ഗ്രോ ബാഗുകളും പാത്രങ്ങളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ മീഡിയം സൈസുള്ള പാത്രം മതി അല്ലെ മീഡിയം സൈസിലുള്ള ഗ്രോ ബാഗ് മതി ഇപ്പോൾ ഞാൻ ദേ ഈ ഗ്രോ ബാഗാണ് എടുത്തിരിക്കുന്നത് പക്ഷെ നമ്മൾ ഗ്രോ ബാഗുകൾ എടുക്കുമ്പം പ്രത്യേകം നോക്കി ഉറപ്പിക്കണം ഇതുപോലെ വെള്ളം വാർന്നു പോകാനുള്ള ഹോൾസ് ഉണ്ടോ ഞാൻ ഈ ഇത് വാങ്ങിച്ചതിന് ശേഷം കമ്പി ചൂടാക്കിയിട്ട് ഇതുപോലെ കിഴുത്തയിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇഷ്ടം പോലെ ഇത് ഇതിങ്ങനെ വെച്ചിട്ട് രണ്ട് സൈഡിലോട്ട് ഇട്ട രണ്ട് സൈഡിലും കിഴുത്തകൾ വരും അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ ഒഴിക്കുന്ന വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിലേ കൂടെ അങ്ങ് ഒഴുകിപ്പോക്കോളൂ കണ്ടോ ഇതിൻ്റെ രണ്ട് സൈഡിലും ദേ ഇവിടെയും കിഴുത്ത വരുന്നുണ്ട് അതുപോലെ ദേ ഇവിടെയും കിഴുത്ത വരുന്നുണ്ട് നമ്മളിങ്ങനെ ചേർത്ത് വെച്ചിട്ട് കമ്പി ചൂടാക്കി പഴുപ്പിച്ചിറക്കിയാൽ മതി ഇഷ്ടം പോലെ ഹോൾസ് വരും ഇങ്ങനെ നമ്മൾ ഹോൾസ് നന്നായി വേണം എന്ന് പറയാനുള്ള കാരണം പാവൽ ചെടിയിൽ പാവൽ ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിന്നാൽ പെട്ടെന്ന് ചീഞ്ഞു പോകുന്നൊരു ചെടിയാണ് പാവൽ പാവൽ ഒരു ട്രോപ്പിക്കൽ ചെടിയാണ് എന്ന് വെച്ചാൽ നന്നായി സൂര്യപ്രകാശവും നല്ലതുപോലെ ചൂടും ആവശ്യമായിട്ടുള്ളൊരു ചെടിയാണ് അതുകൊണ്ട് നമ്മൾ ഈ പാവൽ ചെടി നമ്മൾ ഗ്രോ ബാഗിനകത്ത് വളർത്തുമ്പോൾ നമുക്ക് സൗകര്യമാണ് അത് നന്നായി വെളിച്ചം കിട്ടുന്ന ഏകദേശം ഒരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമുണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ വെക്കുന്നതാണ് പാവലിൻ്റെ വളർച്ചയ്ക്ക് നല്ലത് ഇതുപോലെ പാവൽ വളർന്ന് കണ്ടോ ഇങ്ങനെ വള്ളി വീശി തുടങ്ങുന്ന കണ്ടോ അങ്ങനെ വള്ളി വീശി തുടങ്ങുമ്പോൾ ഇതുപോലൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു കയറ് കെട്ടിയിട്ടിട്ട് അതുവഴി ഇതിനെ നമ്മൾ മുകളിലേക്ക് പന്തലിലേക്ക് കയറ്റി വിടണം ഇതുപോലെ നമ്മുടെ പാവൽ ചെടി വളർന്നു തുടങ്ങി ഒരു 5-6 ആഴ്ചകളാകുമ്പോഴത്തേക്കിന് പൂക്കൾ വന്നു തുടങ്ങും പൂക്കൾ എന്ന് പറയുന്നത് ഇത് ആൺപൂക്കളാണ് ആൺപൂക്കളും ഉണ്ടാകും പെൺപൂക്കളും ഉണ്ടാകും പെൺപൂക്കൾ ഇപ്പോൾ ഇത് ആൺപൂക്കൾ ഇഷ്ടം പോലെ ഉണ്ട് എപ്പോഴും കൂടുതൽ ഉണ്ടാകുന്നത് ആൺപൂക്കളായിരിക്കും പെൺപൂക്കൾ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇപ്പം നമ്മുടെ ചെടിയിൽ അങ്ങനെ പെൺപൂക്കളെ കാണുന്നില്ല പെൺപൂക്കളെ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ പാവയ്ക്ക കാണും അതിൻ്റെ അറ്റത്താണ് പൂവുണ്ടാകുന്നത് ആ പൂക്കളാണ് പെൺപൂക്കൾ പോളിനേഷൻ നടന്ന പെൺപൂക്കൾ കായ്കളായിട്ട് മാറും കായ്കളായി മാറിയാൽ ഉടനെ ഈ കായീച്ചയുടെ ശല്യം വളരെ കൂടുതലുള്ളൊരു ചെടിയാണ് പാവൽ അപ്പോൾ കായ്കളായി മാറിയാൽ ഉടനെ ഇത് കണ്ടോ ഇതുപോലെ കായ്കളായി മാറുമ്പോൾ നമ്മളതിനെ കൂടിനകത്തിരണം ഇത് ഇതിനകത്തൊക്കെ കൂടിനകത്ത് പാവയ്ക്ക കിടപ്പുണ്ട് കാണിച്ചു തരാം കണ്ടോ ഞാൻ ഇത്തരത്തിലുള്ള കൂടാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ കടയിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കൂടാണ് പക്ഷേ കൂടെടുക്കുമ്പോൾ ഓർത്തോണം ഇതുപോലെ അതിൻ്റെ ചുവടൊന്ന് വെട്ടിയിട്ട് വേണം അപ്പം വെള്ളവും കെട്ടി നിൽക്കത്തില്ല ഇതിന് എയർ സർക്കുലേഷൻ കിട്ടുകയും ചെയ്യും നല്ല വായു സഞ്ചാരം ഇതിന് കിട്ടുകയും ചെയ്യും നന്നായി വളർന്നോളും അതിനകത്ത് ഇതുപോലെ പാവയ്ക്ക് അതിനകത്ത് നമ്മൾ കയറ്റിയിട്ടിട്ട് ഈ തണ്ടെ കൂട്ടി കെട്ടിയിട്ടേക്കണം അപ്പോൾ അത് അവിടെ കിടന്നോളും പാകമാകുന്നിടം വരെ പാവലിൻ്റെ ചെടിക്ക് നന്നായി വെള്ളം വേണ്ടുന്ന ചെടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെയും വൈകുന്നേരവും നന്നായി നനച്ചു കൊടുക്കണം പക്ഷേ ചെടിയുടെ ചുവട്ടിൽ ഒരു കാരണവശാലും വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല അപ്പോൾ നമ്മളിതുപോലെ വെള്ളം എടുത്തിട്ട് ചെടിയുടെ ചുവട്ടിൽ ഇങ്ങനെ തളിച്ചു കൊടുക്കണം അത് രാവിലെയും കൊടുക്കാം വൈകുന്നേരവും കൊടുക്കാം നമ്മൾ വളത്തെപ്പറ്റി പാവലിന് കൊടുക്കുന്ന വളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പാവലിന് ഏറ്റവും ഇഷ്ടം കമ്പോസ്റ്റിൻ്റെ രൂപത്തിലുള്ള വളമാണ് എന്ന് വെച്ചാൽ നമുക്ക് മണ്ണിര കമ്പോസ്റ്റോ കരിയില കമ്പോസ്റ്റോ കിച്ചൺ വേസ്റ്റിൽ നിന്നുണ്ടാക്കിയ കമ്പോസ്റ്റോ അല്ലെങ്കിൽ നല്ല ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയായാലും മതി ഇത് നല്ല ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയാണ് ഒരു 15 ദിവസം കൂടുമ്പോൾ ഓരോ 15 ദിവസം കൂടുമ്പോഴും ചെടിയുടെ ചുവട്ടിലെ മണ്ണ് നന്നായി ഇളക്കിയിട്ട് ഈ വളം ഇട്ട് കൊടുക്കണം ഇങ്ങനെയൊക്കെ നമ്മൾ വളം ഇട്ട് കൊടുത്താലും ഇത് കൂടാതെ നിർബന്ധമായും മറക്കാതെ നമ്മളുണ്ടാക്കുന്ന ജൈവ സ്ലറി ഉണ്ടല്ലോ അത് നേർപ്പിച്ച് എല്ലാ ആഴ്ചയിലും ഒഴിച്ചു കൊടുക്കണം അത് ചെടിയുടെ വളർച്ചയ്ക്കും പൂക്കൾ ഉണ്ടാകുന്നതിനും കായകൾ ഉണ്ടാകുന്നതിനും ഒക്കെ നല്ലതാണ് അപ്പോൾ നമ്മളിത് ഇതാണ് നമ്മുടെ പാവലിൻ്റെ കണ്ടോ ഒരു ചുവടാണ്
അപ്പോൾ ഇതുപോലെ മണ്ണിളക്കാം. ഞാൻ ഇതിന്റെ ചോട്ടി പൊതിയിട്ടിരിക്കുന്നതുകൊണ്ടോ ഇത് നല്ല വേനൽക്കാലമാണ്, നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ ചെടിയുടെ ചുവട്ടിൽ തണുപ്പ് നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെ മൾച്ചിങ് അല്ലെങ്കിൽ പുത ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ മണ്ണ് ഇളക്കിയിട്ട് ചാണകപ്പൊടി ഇടുവാം ഉണ്ടോ. ഇതുപോലെ ചാണകപ്പൊടി ഇട്ടിട്ട്, ചാണകപ്പൊടി ഇടുന്നെങ്കിൽ വെറുതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, കുഴപ്പമില്ല. ചാണകപ്പൊടിയും നനവും നിർത്തുന്ന ഒരു സാധനമാണ്. രോഗങ്ങൾ വരാൻ കൂടുതൽ സാധ്യതയുള്ളൊരു ചെടിയാണ് നമ്മുടെ പാവൽ. പാവലിനെ ആക്രമിക്കുന്ന സാധാരണ കീടങ്ങളെന്ന് പറഞ്ഞാൽ കായ്ച്ചയുണ്ട്, അതുപോലെ മുഞ്ഞ വരും, അതുപോലെ വെള്ളീച്ചയൊക്കെ വരാം. അപ്പോൾ അങ്ങനെയുള്ള സാധാരണ രോഗങ്ങൾക്കാണെങ്കിൽ നമ്മൾ നമ്മുടെ തോട്ടത്തിൽ എപ്പോഴും കൊടുക്കണം എന്ന് പറയുന്ന എല്ലാ തിങ്കളാഴ്ചയും വേപ്പെണ്ണ സോപ്പ്, അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്, ഒത്തിരി നല്ലതാണ്. അതുപോലെ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ ബ്യുവേറിയയാണ് കൊടുക്കുന്നത്. ഇത് രണ്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, കൃത്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ, പിന്നെ കീടങ്ങളുടെ ശല്യം അങ്ങനെ വരേണ്ട കാര്യമില്ല. ഇനി എങ്ങാനും വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ആഴ്ചയിൽ രണ്ട് എന്നുള്ളതിന് മാറ്റി ഇടയ്ക്ക് ഒരു ദിവസം കൂടെ കണ്ടാൽ അപ്പം തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്തോണം. ഈ വേപ്പെണ്ണ സോപ്പെന്നൊക്കെ പറയുന്നത് വളരെ ശക്തി കുറഞ്ഞ കീടനാശിനികളാണ്. അതുകൊണ്ട് തന്നെ രോഗം വന്നതിന് ശേഷം ചെയ്യുന്ന ചികിത്സയല്ലാതെ, രോഗം പിടിപ്പിക്കാതെ അല്ലെങ്കിൽ രോഗം വരുന്നതിന് മുന്നേ തൊട്ട് നമ്മൾ ഈ ശീലങ്ങൾ ചെയ്തു തുടങ്ങുന്നതാണ് നല്ലത്. പിന്നെ കായ്കളുണ്ടായാൽ കായ്ച്ചയുടെ ശല്യം മിക്കവാറും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അപ്പം തന്നെ ഞാൻ കാണിച്ചു തന്നല്ലോ, അതേപോലെ ഒന്നുകിൽ പേപ്പർ കൊണ്ട് കൂടുണ്ടാക്കിയിടാം, അല്ലെങ്കിൽ ഇപ്പോൾ അതിനേക്കാളും എളുപ്പമാണ് ഈ പ്ലാസ്റ്റിക് കവറുകൾ നമുക്ക് ഇഷ്ടം പോലെ കിട്ടാനും ഉണ്ട്. അത് മാനേജ് ചെയ്യാനും നമുക്ക്, അത് മണ്ണിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അലിഞ്ഞു പോകത്തില്ല. അപ്പം നമുക്ക് ഇതുപോലത്തെ ഉപകാരങ്ങൾക്ക് അതിനെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മുടെ പാവൽ ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെടി നട്ടിട്ട് ഒരു 5-6 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അതിൽ പൂക്കൾ വരും. ആൺപൂക്കളും പെൺപൂക്കളും വരുമെന്നും പെൺപൂക്കളാണ് പോളിനേഷൻ നടന്നതിന് ശേഷം കായ്കളായി മാറുന്നതെന്നും നമുക്കറിയാം. പൂക്കളുണ്ടായി ഒരു 3-4 ആഴ്ചയ്ക്കകം നമുക്ക് വിളവെടുക്കാം. നല്ല പാകമാകുന്ന പാവയ്ക്ക എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇളം പച്ച നിറത്തിലേക്ക് അല്ലെങ്കിൽ വെളുപ്പ് ചേർന്ന പച്ച നിറത്തിലേക്ക് വരുമ്പോഴാണ് പാവയ്ക്ക് വിളവെടുക്കാറായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നല്ല കറുത്ത പച്ച പാവയ്ക്കുണ്ട്, അതിനങ്ങനെ വെളുപ്പ് നിറം വരത്തില്ല. എന്നാലും ഉണ്ടാകുമ്പോഴുള്ളതിനേക്കാൾ കുറച്ചും കൂടെ ഇളം കളറാകും നമ്മൾ പറിക്കാറാകുമ്പം. ഒത്തിരി വിളഞ്ഞു പോകാതെ, കട്ടി പിടിക്കാതെ നമ്മൾ പാവയ്ക്ക് പറിച്ചെടുക്കാം. പാവയ്ക്കയ്ക്ക് സ്വതവേ ഒരു കയ്പ്പ് രുചിയുള്ളതാണ്. ആ കയ്പ്പ് രുചി പിന്നെയും കൂടും ഈ കണ്ടമാനം വിളഞ്ഞു കഴിയുമ്പോഴത്തേക്കിന്, അതിൻ്റെ രുചി അത്ര നല്ലതല്ലാതായി വരും. അപ്പോൾ പാകമായ വിളവിൽ നമ്മൾ പറിച്ചെടുത്ത് ഉപയോഗിക്കണം. ഇതുപോലെ നല്ല വെളുത്ത നിറത്തിലേക്ക് വരുന്ന പാവയ്ക്കയാണ് പാകമായതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് എൻ്റെ ഒരു പാവൽ ചെടിയാണേ. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ താഴേന്ന് മുതലേ പാവയ്ക്ക ഉണ്ടായിത്തരാം. ഞാൻ ഈ കൂടിനകത്തിട്ടിരുന്നത് കൊണ്ട് ഇത് പഴുത്തതെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഇത്രയും പഴുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ പാവയ്ക്ക പറിച്ചെടുക്കണം. ഇത് കണ്ടോ, ഇത് ചുവട്ടിൽ നിന്ന് കയറി വന്നപ്പോൾ തന്നെ ദേ ഇതൊന്ന്, ഇതൊന്ന്, പിന്നെ ദേ ഇവിടൊന്ന്, പിന്നെ ഇവിടൊന്ന്, ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ കൃത്യമായി വെള്ളം കൊടുക്കണം. ഇതിൻ്റെ ചുവട് ഒരിക്കലും ഉണങ്ങാൻ പാടില്ല. ചുവട്ടിലെ നനവ് നമ്മൾ നിലനിർത്തണം. അപ്പോൾ അത്യാവശ്യം അടുക്കളത്തോട്ടത്തിലൊരു പാവൽ കൃഷി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു മടിയും വിചാരിക്കാതെ, ഒന്നുകിൽ വിത്ത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മളെ കറി വെക്കാനായിട്ട് വാങ്ങിക്കുന്ന ഒരു പാവയ്ക്കായിൽ നിന്നാണെങ്കിലും കുറച്ച് വിത്തുകൾ എടുത്തിട്ട് ഇതുപോലെ ഒരു തൈ കിളിത്താലും മതി. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഇതുപോലെ കണ്ട ഇങ്ങനെ കയറി കയറി പോകുന്ന കൂട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.